നമസ്കാരം തിരുവനന്തപുരം കളീക്യാ വിള അതിർത്തിക്കടുത്താണ് തെറ്റിയോട് ഇവിടെ തെറ്റിയോട് ദേവിയുണ്ട് അടുപ്പിൽ തിളയ്ക്കുന്ന പായസക്കലത്തിൽ കൈയിട്ട് നിവേദിക്കുന്ന ആൾ ദൈവം ശൂലം പിടിച്ചു തുള്ളും നാക്ക് പുറത്തിട്ട ആളുകളെ ഭയപ്പെടുത്തും പൂപ്പന്തലിൽ ആറാടും ഒടുവിൽ പുതിയ മന്ത്രവാദികളായ വിദ്യയും കൂട്ടരും കുടുക്കിലേക്ക് പോവുകയാണ് അച്ഛനും ഭർത്താവും സഹോദരനും അടക്കമുള്ള സംഘത്തിന്റെ പിന്തുണയിൽ നടക്കുന്ന ആൾ കച്ചവടം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഈ തെറ്റിവിള ദേവിയാണ് വിദ്യ കളിക്കവിള അതിർത്തിയിലാണ് തെറ്റിയോട് ഗ്രാമം റോഡിന്റെ ഒരു വശം കേരളവും മറുവശം തമിഴ്നാട് ദേവിയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് ഇവിടെ എത്തുന്നവർ ഏറെയും മലയാളികളാണ് ചെറിയൊരു ക്ഷേത്രവും വിശ്വാസികളുടെ പ്രീതി നേടാൻ വിദ്യ ഒരുക്കിയിട്ടുണ്ട് അഭിഭാഷകർ അടക്കമുള്ള ഇടനില കാറിലൂടെയാണ് ദൂരസ്ഥലങ്ങളിലെ വിശ്വാസികളെ സൃഷ്ടിക്കുന്നത് ദുർമന്ത്രവാദത്തിനായി എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യും ഇവരുടെ മന്ത്രവാദ തട്ടിപ്പിൽ കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വെള്ളായണിയിൽ ദുർമന്ത്രവാദത്തിന്റെ മറവിൽ വൻ കവർച്ച നടക്കുമ്പോൾ തെറ്റിവിളയിലെ ദേവിയും വിവാദ കുടുക്കിലാണ് തെളിവുകൾ ഇല്ലാതാക്കിയാണ് മോഷണം നടന്നത് അതുകൊണ്ട് തന്നെ പോലീസിനും തെറ്റിവിള ദേവിയെ തൊടുക അസാധ്യമാകുമെന്ന വിലയിരുത്തൽ സജീവം കുടുംബത്തിലെ ശാപം മാറ്റാനുള്ള പൂജയ്ക്കെത്തിയ കളിയിക്കവിള സ്വദേശിനിയായ ആൽദീപവും സംഘവും അൻപത്തിയഞ്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും കവർന്നു എന്നാണ് പരാതി ഈ പരാതിയിൽ തെളിവ് കിട്ടുമോ എന്ന ആശങ്ക പോലീസിനുമുണ്ട് പരാതി ശരിയെങ്കിൽ എല്ലാ പഴുതും അടച്ചാണ് മോഷണം സ്വർണവും പടവും പൂജാമുറിയിൽ അടച്ചു വെച്ച് പൂജിച്ചാലേ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഇവർ കൈക്കലാക്കിയത് എന്നാണ് കുടുംബത്തിന്റെ പരാതി തിരികെ ചോദിച്ചപ്പോൾ കുടുംബത്തെ ഒന്നാകെ കുരുതി കൊടുക്കുമെന്ന് ഭീഷണി മുഴക്കി ഇതോടുകൂടി പരാതി മുഖ്യമന്ത്രിക്ക് അടുത്തെത്തി ഒരു അഭിഭാഷകനാണ് ഈ കുടുംബത്തെ തെറ്റു നയിച്ചത് കുടുംബത്തിലെ മരണങ്ങളിൽ മനം തകർന്നാണ് വെള്ളായണി കൊടിയിൽ വീട്ടിലെ വിശ്വംഭരനും മക്കളും തെറ്റിയോട് ദേവി എന്ന അവകാശപ്പെടുന്ന കളിക്കാവിളയിലെ ആൾദൈവത്തിൽ അഭയം പ്രാപിച്ചത് ആൾദൈവമായ വിദ്യയും നാലംഗ സംഘവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആദ്യം പൂജയ്ക്കായി വെള്ളായണിയിലെ വീട്ടിലെത്തി വീട്ടിൽ അടുത്തു തന്നെ വീണ്ടും ദുർമരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിദ്യ കുടുംബത്തെ മാനസികമായി തളർത്തി സഹോദരൻ മരിച്ച വിഷയത്തിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മയും മറ്റും ഇത് വിശ്വസിക്കുകയും ചെയ്തു തുടർന്ന് വീട്ടിലെ ഒരു മുറിയിൽ പൂജയും തുടങ്ങി മുറിയും അലമാരയും തട്ടിപ്പിനുള്ള ബുദ്ധിയാക്കി രാത്രിയായിരുന്നു പൂജകളൊക്കെ നടന്നിരുന്നത് ദേവി പ്രീതിപ്പെടണമെങ്കിൽ സ്വർണവും പണവും പൂജാമുറിയിലെ അലമാരയിൽ വെച്ച് പൂട്ടി പൂജിക്കണമെന്നായിരുന്നു വിദ്യ നിർദ്ദേശിച്ചത് ദേവിയും അദൃശ്യമായ ഇരുതല സർപ്പവും മുറിയിലുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചു പതിനഞ്ചു ദിവസം അലമാര തുറക്കാൻ പാടില്ലെന്നും ആൾദൈവം അറിയിച്ചു ഇതെല്ലാം അവർ അനുസരിക്കുകയും ചെയ്തു പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അലമാര തുറക്കാൻ ആൾ ദൈവം എത്തിയില്ല അന്വേഷിച്ചപ്പോൾ ശാപം തീർന്നിട്ടില്ല എന്ന് മൂന്ന് മാസം കൂടി കഴിയുമെന്നും മറുപടി പിന്നീട് അത് ഒരു വർഷമായി ഒടുവിൽ ഗതികെട്ട് വീട്ടുകാർ തന്നെ ആ അലമാര തുറന്നപ്പോൾ സ്വർണവുമില്ല പണവുമില്ല തുടര്ന്ന് വിധിയെ ബന്ധപ്പെട്ടപ്പോൾ കേസ് കൊടുത്താൽ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി നഷ്ടമായവ വീണ്ടെടുക്കാന് ഈ കുടുംബം പരാതി കൊടുത്ത് നടക്കുകയാണ്